ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഈ നല്ല ദിവസം മഹാദൈവത്തിൻ്റെ ആർദ്രതയും മനസ്സലിവും ദയയും എല്ലാ നിമിത്തം നമുക്കോരോ ദിവസവും സസന്തോഷം ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രത്യാശ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ലോകത്തിൽ ജീവിക്കാൻ വേണ്ട പ്രചോദനങ്ങൾ ദൈവവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് നൽകി തന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് ചെയ്യുന്ന ദൈവ ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം തിരുവചനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ ഒറ്റിരിക്കുന്നവരെ മനം തണുക്കേണ്ടതിനും മനസ്സ് ധൈര്യപ്പെടേണ്ടതിനും മുന്നേറ്റങ്ങൾക്ക് അധികം ശക്തി പകരേണ്ടതിനും ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ നിന്ന് ഇന്നത്തെ ധ്യാനത്തിനു വേണ്ടി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഇന്നും കർത്താവിൽ ആശ്രയിക്കുകയാണ് സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ടു വേഴ്സ് ടൻ രണ്ട് രാജാക്കന്മാർ രണ്ട് പത്ത് അതിന് അവൻ നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത് ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും അല്ലെന്നു വരികിൽ ഉണ്ടാകില്ല എന്നുത്തരം പറഞ്ഞു ഏലിശയും ഏലിയാവും അല്പകാലമേ ശുശ്രൂഷാ മുഖത്തുണ്ടായിരുന്നുള്ളെങ്കിലും ബൈബിളിലെ ഏറ്റവും നല്ല ടീം വർക്ക് നടത്തിയ ആളുകളാണ് ബൈബിളിൽ ഒത്തിരി പേര് ടീം വർക്ക് നടത്തിയിട്ടുണ്ട് അഹരോനും മോശയും പൗലോസും ഷീലാസും യേശുവും ശിഷ്യന്മാരും പത്രോസും യോഹന്നാനും അങ്ങനെ തിരുവഴുത്തിൽ ഒത്തിരി ഒത്തിരി ആളുകൾ അതുപോലത്തെ പേരാണ് ഏലിയാവും ഏലീഷയും ഗുരുവും ശിഷ്യനുമാണ് പക്ഷെ രണ്ടുപേരും കട്ടക്കട്ട നിൽക്കുന്ന ഒരുപോലെ ഒരു മനസ്സോടെ മുന്നോട്ട് പോകുന്നതാണ് ജീവിതം ഒരു ടീം വർക്കാണ് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ നല്ല ടീമാണെങ്കിൽ ഭാര്യ ഭാര്യഭർത്താവ് രണ്ട് മക്കൾ ഒരു കുടുംബം ഒരു ടീമാണ് പരിശ്രമിക്ക് തമ്മിൽ സംസാരിക്കുക ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒന്ന് പറയാൻ നോക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരേ ഹൃദയത്തോടെ ഏകാഗ്ര ചിത്തരായി ദൈവത്തിൽ ആശ്രയിച്ച് രണ്ടുപേരും തമ്മിൽ പോസിറ്റീവായ കാര്യങ്ങൾ വചനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് പറഞ്ഞ് ശീലിക്കുക മക്കൾ വളർന്നു വരുമ്പോൾ അവരും ആ ടീമിൽ ചേരട്ടെ വേദപുസ്തകം ടീം വർക്കിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങളുടെ ജീവിതമാണെങ്കിലും ചർച്ച ആണെങ്കിലും നിങ്ങളുടെ ജോലിയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ടീം സ്ട്രോങ് ആണെങ്കിൽ ഭയങ്കര അനുഗ്രഹമായിരിക്കും ഇന്ന് ടീം വർക്കല്ല നമ്മുടെ ചിന്ത അതുകൊണ്ട് ഞാനന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ മനസ്സിൽ ഇട്ട് നിങ്ങൾ ബലപ്പെടാനിടയാകുക അങ്ങനെ ഏലിയാവും ഏലീശയും കൂടി ഏലിയാവിന് സൂചന കിട്ടി ദൈവം ചുഴലിക്കാറ്റിൽ ഏലിയാവിന് എടുക്കാൻ ഭാവിച്ചിരിക്കുകയാണെന്ന് രണ്ടിൻ്റെ ഒന്നിലങ്ങനെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഏലിയാവ് തയ്യാറെടുക്കുക ആ സമയത്ത് ഏലീശ വിട്ടു പിരിയാതിരിക്കുക ഏലിയാവിന് വേറെ ശിഷ്യന്മാരുണ്ടെന്ന് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് അവരെല്ലാം ഏലിയ വേറെക്കുറെ തീരാൻ പോകാമെന്ന് കണ്ടപ്പോൾ അവനവൻ്റെ പണി നോക്കുക ഏലിയാവിൻ്റെ കൂടെ വരാൻ താൽപ്പര്യരല്ല പക്ഷെ ഏലിയ ഏലീഷ് ഇങ്ങനെ പറ്റി നടക്കുക അവസാനം ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്കും ബഥേലിൽ നിന്ന് യോർദാനിലേക്കും യോർദാനിൽ നിന്ന് യോർധാൻ്റെ അക്കരയിലേക്കും പോകാൻ വേണ്ടി ഇതിനിടയ്ക്ക് ഏലിയ പറയുന്നുണ്ട് നീ എൻ്റെ പുറകെ വരാതെ പൊക്കോ മക്കൾ എവിടെയെങ്കിലും പോയി കാര്യം ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇനി മുന്നോട്ടില്ല ദൈവം എന്നെ തിരിച്ചെടുക്കാൻ പോവുക ഇല്ല ഏലിശ പുറകെ നിൽക്കുക യോർദാൻ കടന്നു കഴിയുമ്പോൾ ഏലിയാവ് ഏലിശയോട് ചോദ്യം ചോദിച്ചു ഇത്ര നീ എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുക ശിക്ഷൻ്റെ അടുക്കുന്നു ശിക്ഷൻ പറയുക നീ എടുത്തുകൊള്ളപ്പെടുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം ഈ ചോദ്യം ഈ ആവശ്യം വന്ന വഴി എലിയ പറയാണ് അതാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ച വാക്യം രണ്ട് പത്ത് ആ വാക്യം ഇങ്ങനെയാണ് നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത് പ്രയാസമുള്ള കാര്യം സഹോദരങ്ങളെ സഹജരെ മനുഷ്യജീവിതത്തിൽ പ്രയാസമുള്ള കാര്യം പ്രയാസമില്ലാത്ത കാര്യം ഏറെ പ്രയാസമുള്ള കാര്യം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ വരും ചില വിഷയങ്ങൾ വലിയ പ്രയാസമൊന്നും കാണിയല്ല ഇച്ചിരി ബുദ്ധിയോടെ അങ്ങ് നീങ്ങിയാൽ ഒരു ചെറിയ വിട്ടുവീഴ്ച കാണിച്ചാൽ മനുഷ്യന് തന്നെ നമുക്ക് തന്നെ ഒരു ക്ഷമ ചോദിച്ചാൽ ആ പ്രയാസം അങ്ങ് പോകാനുള്ളതേ ഉള്ളൂ ആ ബുദ്ധിമുട്ടങ്ങ് തീരാനുള്ളതേ ഉള്ളൂ എന്നാൽ ചില വിഷയങ്ങൾ അങ്ങനെ ലാഘവത്തോടെ പോവില്ല സാരമില്ലാത്ത കേസായിരിക്കുകയില്ല ചില വിഷയങ്ങൾ പ്രയാസമുള്ള കാര്യമായിരിക്കും ഞാൻ പുറകെ ചില വാക്യങ്ങൾ വായിച്ച് കാണിക്കാം അപ്പോൾ ഏറെ പ്രയാസമുള്ള കാര്യമുണ്ട് പ്രയാസമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാൽ പ്രയാസമുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വന്നാൽ എന്താ ചെയ്യുക നമ്മുടെയൊക്കെ ജീവിതത്തിലേറെ പ്രയാസം എൻ്റെ പാസറെ പാസർക്ക് പറയാം ഇരിയാൻ്റെ കൂടെ ജീവിക്കാൻ ഏറെ പ്രയാസ എന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനത് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ മനസ്സിനകത്തുണ്ടെന്നറിയാം ഈ ഈ കമ്പനിയിൽ ഇദ്ദേഹത്തിൻ്റെ കീഴേ ജോലി ചെയ്യാൻ അയ്യോ ഈ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ ഏറെ പ്രയാസം ചിലർക്ക് ഏറെ പ്രയാസമുള്ള ജീവിതമായിരിക്കും ചിലർക്ക് ഏറെ പ്രയാസമുള്ള ജോലിയായിരിക്കും ചില പിള്ളേരുടെ അവരെ ഒന്ന് വളർത്തിയെടുക്കാൻ ഏറെ പ്രയാസമായിരിക്കും എന്നോട് എത്രയോ പേർ ഞാൻ ഈ സന്ദേശം എല്ലാം ഈ വചനത്തിൽ ധ്യാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സാണ് കാണുന്നത് നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളാണ് കാണുന്നത് ചില അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ എന്തെങ്കിലും പ്രയാസം പോരായ്മയൊക്കെ അവർക്ക് കണ്ടേക്കാം വളർന്നു വന്നപ്പോൾ അവർ അവരിച്ചിരി ഹാർഡായേക്കാം പക്ഷെ അവരെ ഒന്ന് വളർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കത്തക്ക രീതിയിൽ അപമാനരഹിതമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഏറെ പ്രയാസമുള്ളതുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവം നയിപ്പിച്ചത് ഏറെ പ്രയാസമുള്ള ജീവിതം നയിക്കുന്നവർ ഏറെ പ്രയാസത്തോടെ ആരും അറിയാതെ നാണക്കേടിൻ്റെ നടുവിലൂടെ ഏറെ പ്രയാസം സഹിക്കുന്നവർ അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം അവരെ ഒന്ന് ധൈര്യപ്പെടുത്തണം അവർക്ക് ഉറപ്പ് കൊടുക്കണം എന്ന് പരിശുദ്ധാത്മാവ് രാവിലെ അച്ഛനധികം നേരം ദൈവത്തിൻ്റെ ഇരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞ കാര്യം നിങ്ങളോട് പങ്കുവെക്കുക ഏറെ പ്രയാസമുള്ള കാര്യം ഈ ബൈബിളിൻ്റെയും ദൈവത്തിൻ്റെയും തിരുവഴുത്തിൻ്റെയും ആത്മീകതയുടെയൊക്കെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരാളെപ്പോലും ദൈവം നിരാശപ്പെടുത്താറില്ല ഞാൻ കഴിഞ്ഞ സൺഡേ പ്രസംഗിച്ചൊരു പ്രസംഗം ഇതായിരുന്നു ചർച്ചില് സഭായോഗത്തിൽ അത് മോശ ചെന്ന് ദൈവത്തോട് പറയുക എനിക്ക് നിൻ്റെ തേജസ് കാണണം പുറപ്പാട് മുപ്പത്തി മൂന്നില്ല ഇപ്പോൾ ദൈവം പറയുക വലിയ ബുദ്ധിമുട്ടാണ് അത് ആരും കാണിച്ചിട്ടില്ല ആരെയും ഞാൻ കാണിച്ചിട്ടില്ല ആരെയും കണ്ടിട്ടില്ല എൻ്റെ പേരിൽ വെറുതെ അതൊന്നും ചോദിക്കാതിരിക്കുക എന്നും പറഞ്ഞു മോർശയെ നിരുത്സാഹപ്പെടുത്തിയല്ല ദൈവം തുറന്ന് പറഞ്ഞു നീ ചോദിച്ചത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എൻ്റെ തേജസ് കണ്ട് ആരും ജീവിച്ചിരിക്കുകയില്ല അതുകൊണ്ട് അതൊന്നും ചോദിക്കരുത് പിള്ളേരെ നിൽക്കുന്നിടത്ത് നിൽക്കണം എന്നൊന്നും ദൈവം പറഞ്ഞില്ല ദൈവം പറഞ്ഞു ചോദിച്ചത് ഏറെ പ്രയാസമുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു സ്ഥലമുണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകത നീ ചോദിച്ചത് ഒത്തിരി പ്രയാസമുള്ള കാര്യമാണെങ്കിലും മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ദൈവം കൈവിടുകയല്ല കാരണം ദൈവത്തിന് എല്ലാറ്റിനും വഴിയുണ്ട് ഞാൻ നിന്നോട് പറയുന്നു നിൻ്റെ നീ എൻ്റെ പൊന്നു ദൈവമേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ദൈവത്തിന് നന്നാക്കി തരാൻ പറ്റുമോ അതുപോലെ ചീത്തയായിപ്പോയി ഉപദേശിച്ചാൽ കേൾക്കുകയല്ല പറഞ്ഞാൽ അനുസരിക്കുകയല്ല ഉപവസിച്ച് മടുത്തു ഇനി പറ്റിയല്ല എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ പൊന്നുമോളെ അങ്ങനെയാണോ എന്നാൽ പിന്നെ നിഷ്ടിഷ്ടം പോലെ ചെയ്യുക എന്ന് പറയല്ല ഞാൻ പലരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്ന് സിസ്റ്ററെ അല്ലെങ്കിൽ എൻ്റെ പൊന്ന് ബ്രദറെ എന്തോ ചെയ്യാൻ ഇനി ബ്രദറിൻ്റെ യുക്തി പോലെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ദൈവം പറയല്ല ദൈവം പറയും ഇല്ല മോനെ ഇവിടെ ഒരു സ്ഥലമുണ്ട് പരിഹാരമുണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ട് ഇവിടെ ഇതാ ഏലിയാവ് പറയുന്നു ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത് പക്ഷെ പരിഹാരമുണ്ട് അതിൻ്റെ സൊല്യൂഷൻ അവിടെ പറയുക വേറെ ഒന്ന് രണ്ട് വാക്കുകൾ വായിച്ചിട്ട് നമുക്ക് കൺകൂടി ചെയ്യാം കേട്ടോ അതിന് നമുക്ക് വേറെ ഒന്ന് രണ്ട് വാക്യോട് വായിക്കും ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ മോശ മോശയുടെ കാര്യങ്ങൾ ആ തലമുറയോട് അതായത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിത്തിരിച്ച കാലത്തെ സംഭവങ്ങൾ പുതിയ തലമുറയോട് മോശ പങ്കുവെക്കുന്നതാണ് ആവർത്തന പുസ്തകത്തിലെ പ്രമേയം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സ്തോത്രം മനുഷ്യനെ ഭയപ്പെടരുത് ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ അത് ഞാൻ തീർക്കും എൻ്റെ പശ്ചാത്തലം പറയാം മോശ ശരിക്കും മുന്നോട്ട് നയിക്കപ്പെട്ടപ്പോൾ ചങ്ങടലൊക്കെ കയറി മുന്നോട്ട് വന്നപ്പോൾ ഇത്രയും ആൾക്കാരല്ലേ അപ്പോൾ അതിനൊരു ഒരു ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് യാത്ര പോകണം അല്ലെങ്കിൽ ഒരുത്തൻ തിരക്കോട്ടും ഒരുത്തും മുടക്കോട്ടും പോയാൽ പോരാം വിഷയങ്ങൾ അതിനകത്തും ഉണ്ടാവും അപ്പോൾ അന്നേരം മോശ എന്ത് ചെയ്തു അമ്പത് പേർക്കതിവൻ നൂറുപേർക്കതിവൻ ആയിരം പേർക്കതിവൻ എന്ന് പറഞ്ഞ രീതിയിൽ ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തു അപ്പോൾ ആ ലീഡേഴ്സിന് മോശം ക്ലാസ് കൊടുക്കുകയാണ് എന്താ കൊടുക്കുന്നത് മുഖം നോക്കാതെ ന്യായം വിധിക്കണം ആളുകൾ തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ അത് നിങ്ങൾ പരിഹരിക്കണം നിങ്ങൾ അവരോട് കാര്യം പറഞ്ഞ് ബോധിപ്പിക്കണം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മോശം പറയുകയാണ് നി അധികം നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യമാണെങ്കിൽ ആ അത് അതെൻ്റെ അടുക്കൽ കൊണ്ടുവരുവനി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നേതാക്കന്മാരായി തെരഞ്ഞെടുത്തവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം വരാം അധികം പ്രയാസമുള്ള വിഷയം വരാം അപ്പോൾ എന്തു ചെയ്യണം അധികം പ്രയാസമുള്ള വിഷയം വന്നാൽ ഇനി പരിഹാരം ഇല്ലെന്നും പറഞ്ഞ് നീ രാജിവെച്ച് പുറത്തു പോകണമെന്നല്ല അല്ലെങ്കിൽ അധികം പ്രയാസമുള്ള വിഷയമായിട്ട് രണ്ടുപേർ വന്നാൽ അവരെ വെച്ചോണ്ടിരിക്കരുത് വെട്ടിക്കൊന്നു കളയണം അല്ലെങ്കിൽ അവരെ നാട് കിടത്തണം എന്നല്ല പിന്നെ എന്താ അധികം പ്രയാസമുള്ള കാര്യം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എൻജി അടുക്കൽ കൊണ്ടുവരിക അപ്പോൾ അധികം പ്രയാസമുള്ള കാര്യം പരിഹരിക്കുന്നവർ ഇതിൻ്റെ ഇടയിൽ നിനക്ക് പരിഹരിക്കാൻ പറ്റില്ലെന്നുള്ളു നിന്റെ ലീഡറിന് പരിഹരിക്കാൻ പറ്റില്ലെന്നുള്ളൂ അതിനപ്പുറത്തേക്ക് എത്തി നോക്കിയാൽ അധികം പ്രയാസമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്ന ആളുകളെ ദൈവം ഇവിടെ ആക്കിയിട്ടുണ്ട് നീ കണ്ടവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യം നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യം വൈദ്യന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യം കോടതിക്കും ജഡ്ജിക്കും പരിഹരിക്കാൻ പറ്റാത്ത കാര്യം ഇവിടത്തെ സമുന്നതർക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യം നിയമജ്ഞന്മാർക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യം പരിഹരിക്കാൻ ദൈവം ആളയാക്കിയിട്ടുണ്ട് മനുഷ്യർക്ക് പരിമിതിയുണ്ട് അധികം പ്രയാസമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരാം നിങ്ങളുടെ ജീവിതത്തിലും അധികം പ്രയാസമുള്ള കാര്യം മുൻപിക്കിടക്കുമായിരിക്കും നിങ്ങൾ തോക്കരുത് നിങ്ങൾ പുറകോട്ട് പോകരുത് നിങ്ങൾ നിരാശപ്പെടരുത് വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറയരുത് അധികം പ്രയാസമുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഈ വാക്കുകളിലൂടെ എന്നോട് പറയുക ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അത് ദാനിയൽ പ്രവചനത്തിൽ നിന്നാണ് ദാനിയൽ പ്രവചനം സ്തോത്രം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കുക രണ്ടാമധ്യായം പത്തേ പതിനേ വാക്യങ്ങൾ വായിക്കാം ദാനിയ പ്രഭുനും രണ്ടാമധ്യായം പത്തേ പതനെന്നേ വാക്യങ്ങൾ കൾതയ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവിൻ്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൾതയനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല അടുത്തത് രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു തിരുമുമ്പിൽ അതറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല വിഷയം പറയാം രാജാവ് ദാനിയൽ പ്രവചനത്തിൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു രാജാവിൻ്റെ കൂടെ ഇങ്ങനെ രാജാവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പൊട്ടുമൊടിയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മന്ത്രവാദികളെയും ശകനവാദികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരിക്കും അവരെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടു എൻ്റെ സ്വപ്നം മറന്നുപോയി ആ സ്വപ്നം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം അയ്യോ അധികം പ്രയാസമുള്ള കാര്യം ഏറെ പ്രയാസമുള്ള കാര്യം കൽതയ മന്ത്രവാദികൾ പറഞ്ഞു എന്നെ ഈ ചോദിക്കുന്നേ ഒരു കൽതയ രാജാവും ഇന്ന് വരെ ചോദിക്കാത്ത ചോദ്യം സാധാരണക്കാരായ ഞങ്ങളോട് കൽതയരോട് ചോദിച്ചാൽ ഞങ്ങളെങ്ങനെ പറഞ്ഞു തരും ഒരു മനുഷ്യനും രാജാവിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല ജഡവാസമുള്ളവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ദാനിയൽ കയറി വരുന്നത് ദാനിയിൽ കയറി വന്നിട്ട് രാജാവിനോട് പറയുകയാണ് മന്ത്രവാദികൾക്കും ശകനുവാദികൾക്കും പരിഹരിക്കാൻ പറ്റാത്ത അധികം പ്രയാസമുള്ള കാര്യം ഞങ്ങൾക്ക് വിട്ടതാ ഞങ്ങൾക്ക് സമയം എന്താ ഞങ്ങൾ പരിഹരിക്കാം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ മനുഷ്യർക്ക് നീ കണ്ട ആളുകൾക്ക് ഞാൻ ഇച്ചിരിയുടെ കടത്തി പറയാം നീ പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്ത് നീ നിന്റെ അപ്പനും അമ്മയും നിന്നെ പഠിപ്പിച്ച ഇതാണ് ദൈവം അതാണ് ദൈവം എന്ന് പറഞ്ഞ് പോയടത്തൊന്നും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ ദൈവാത്മാവുള്ള ദൈവം നേരിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഭൂമിയിലുണ്ട് അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് അധികം പ്രയാസമുള്ള കാര്യം എന്ന് പറയുന്നത് മനുഷ്യ ാണ് ഏറെ പ്രയാസമുള്ള കാര്യം മുമ്പിൽ വരാമെന്നുള്ളത് സാധ്യതയാണ് മേഘത്തിന്റെ കീഴേ അഗ്നിസ്തംഭത്തിന്റെ കീഴേ മഞ്ഞ നിന്നും പാറയിലെ വെള്ളം കുടിച്ചും ദൈവം നേരിട്ട് നടത്തുന്ന ആ ആറ് ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ആ വലിയ സമൂഹം അവർക്ക് വേറെ ഒരു ഇല്ല പണിക്കും പോകണ്ട ഒന്നും പോകണ്ട തിന്നിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നാലും പ്രശ്നമുണ്ടാകും മനസ്സിലായോ ഒരു ബി പിയും കൂടേണ്ട ഒന്നും അവരുടെ എടുക്കണ്ട നമുക്ക് പ്രഷർ കൂടേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് പിള്ളേരെ പഠിപ്പിക്കാൻ വിടണം ഫീസ് കൊടുക്കണം വാടക കൊടുക്കണം ടാക്സ് കൊടുക്കണം വണ്ടി ഓടിക്കണം വെളുപ്പാങ്കാലത്തെഴുന്നേക്കണം ആഹാരം പാകം ചെയ്യണം വീട്ടുകാരും നോക്കണം ചർച്ചയിൽ പോകണം എന്തെല്ലാം വിഷയങ്ങളാണ് ലോണടക്കണം ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ബി പി കയറുന്നത് ഇസ്രായേൽ മക്കൾക്ക് ബി പി വരേണ്ട ബി പി വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം പ്രഷർ കയറുമ്പോഴാണല്ലോ ഈഗോ ഉണ്ടാകുന്നത് അപ്പോഴാണല്ലോ വഴക്കുണ്ടാകുന്നത് അപ്പോഴാണല്ലോ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഇസ്രായേൽ മക്കൾക്ക് ബി പി കയറേണ്ട എന്തോ കാര്യമുണ്ട് അവർക്ക് പണിക്ക് പോകണോ അവർക്ക് ഫീസ് കൊടുക്കണോ അവർക്ക് വാടക കൊടുക്കണോ അവർക്ക് സ്ട്രെയിൻ ചെയ്യണോ അവർക്ക് എന്തോ കാര്യമുണ്ട് അവർക്ക് വണ്ടി ഓടിക്കണോ അവർക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് പോയി ജോലിയിട്ട് വൈകുന്നേരം തിരിച്ചു വരണോ അവർക്ക് എന്താ പറയുക ടാക്സ് കൊടുക്കണോ ഇതൊന്നും വേണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞത് ശരിയല്ലേ മേഘത്തിൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി തിന്ന് ജീവിച്ചാൽ പോരെ ദൈവം പറയുന്ന അനുസരിച്ചാൽ പോരെ അങ്ങനെ പോയാൽ അത് എന്നിട്ടും അവരുടെ ഇടയിൽ പരിഹരിക്കാൻ പറ്റാത്ത അധികം പ്രയാസമുള്ള കാര്യം ഉണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധി പറയുന്നു പ്രശ്നം മനുഷ്യസഹിതമാണ് വളരെ ശാന്തമായ കുടുംബത്തിലുണ്ടാകാം കടലാണോ തിരയുണ്ടാകും പക്ഷേ ദൈവാത്മാവ് ഇന്ന് പറയുന്നു നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത അധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ദൈവം പരിഹരിക്കുന്നവനാണ് അതിന് പദ്ധതിയുണ്ട് വഴിയുണ്ട് ഏലി ആ വേലീശയോട് പറഞ്ഞു നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെയൊന്നും ചോദിക്കരുതെന്നല്ല പ്രയാസമുള്ള കാര്യം ദൈവസനത്തിൽ ചോദിച്ചിരിക്കുന്ന അമ്മമാരെ പിതാക്കന്മാരെ കർത്തൃദാസന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞനിയന്മാരെ അനീത്തിമാരെ ദൈവമക്കളെ വിശ്വാസമുള്ളവരെ യേശുവിലും വചനത്തിലും ഈ വചനം പറയുന്ന ഞങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥനയിലും വിശ്വാസമുള്ളവരെ ഇന്ന് ദൈവം നിന്നോട് പറയുന്നു ഭൂരാജാക്കന്മാർക്ക് കഴിയാത്തത് സ്തോത്രം ശകനുവാദികൾക്കും മന്ത്രവാദികൾക്കും കഴിയാത്തത് സാധാരണ ലീഡേഴ്സിന് കഴിയാത്തത് സ്തോത്രം ഒരു ഒരു പേരിന് ക്രിസ്ത്യാനിയായി നടക്കുന്നവന് കഴിയാത്തത് നിനക്ക് കഴിയും നിനക്ക് കഴിയും അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് കൂടെയിരിക്കും അധികം പ്രയാസമുള്ള കാര്യത്തിന് മുമ്പിൽ ഏപ്രിൽ മാസത്തിൽ നിൽക്കുന്ന ദൈവക്കളുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം ഏപ്രിൽ തീരുന്നതിനേക്കാൾ മുമ്പ് അധികം പ്രയാസമുള്ള കാര്യം പരിഹരിപ്പാൻ എൻ്റെ ദൈവം ദാനിയലിനെ പോലെ ചിലരെ നമുക്ക് തരും മോശയെപ്പോലെ ചിലരെ നമുക്ക് തരും പ്രയാസമുള്ള കാര്യങ്ങൾ കണ്ട് നീ ഭയപ്പെടണ്ട ദൈവം പരിഹരിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണാസമ്പന്നനായി ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീക മുത്തുമണികൾക്കായി സ്തോത്രം ഇന്ന് രാവിലെ ദൈവമക്കൾക്ക് കൊടുക്കാൻ ഒരുക്കിത്തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വിഭവ സമൃദ്ധമായ ആലോചനയ്ക്ക് നന്ദി ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു तो य दुमें പലരും അധികം പ്രയാസമുള്ളത് തന്നെ പരിഹരിക്കാൻ പറ്റാത്തത് അടുത്ത് നിന്നവരോട് പറഞ്ഞിട്ട് അപ്പനോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു അവർക്കൊന്നും പരിഹരിക്കാൻ പറ്റിയല്ല എന്നെപ്പോലത്തെ ദൈവദാസന്മാരെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു പരിഹാരം ഉണ്ടായിട്ടില്ല എൻ്റെ പ്രതാവി പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെയായി കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുമായി മറ്റു പല രാജ്യങ്ങളിലുമായി പ്രയാസമുള്ള കാര്യങ്ങൾ നെഞ്ചിലേറ്റി പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു ഏപ്രിൽ തീരുന്നതിനേക്കാൾ മുമ്പ് രാജാവിന് പ്രയാസമുള്ളത് ഇസ്രായേൽ പാളയത്തിലധികം പ്രയാസമുള്ളത് കൂടെ നടക്കുന്ന അരിമ ശിഷ്യനോട് ദൈവമേ ഗുരുനാഥൻ പ്രയാസമുള്ളതാണെന്ന് പറഞ്ഞതുപോലത്തെ അപ്പൻ മോളോട് ഭർത്താവ് ഭാര്യയോട് കർത്താവേ കുഞ്ഞുങ്ങൾ അപ്പനമ്മമാരോട് മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനോട് നീ പറയുന്ന കാര്യം പ്രയാസമാണ് ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചത് സ്വർഗത്തിൽ ദൈവം സാധ്യമാക്കി കൊടുക്കണേ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കണമേ ഈ മാസം ദാനിയേലിനെ പോലെ ചിലരെ ഈ ദൈവമക്കൾക്ക് വേണ്ടി അധികം പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണം ദൈവം അത് ചെയ്യും പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ